നിലമ്പൂർ ഓസിക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വനം അദാലത്ത് വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്തു. വനം മേഖലയുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് വേഗം തീർപ്പ് കൽപ്പിക്കാനാണ് വനം അദാലത്തുകൾ നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. നിലവിലെ വന നിയമങ്ങൾ, ചട്ടങ്ങൾ, കോടതി വിധി എന്നിവയുടെ ഉള്ളിൽ നിന്നായിരിക്കും പരിഹാരങ്ങൾ കണ്ടെത്തുക. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊഴികെ ബാക്കി എല്ലാ പരാതികൾക്കും പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വനമേഖലയുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള പരാതികൾ നമ്മുടെ ബഹുജനങ്ങൾക്കുണ്ട്. വനത്തിനുള്ളിൽ താമസിക്കുന്ന ആദിവാസികൾ അടക്കമുള്ള ആളുകളുണ്ട്, പല സെറ്റിൽമെന്റുകളായി താമസിക്കുന്ന ആളുകളുണ്ട്, വനത്തിന് പുറത്ത് വനത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകളുണ്ട്, വി എസ് എസും അതുപോലെ തന്നെ ഇ ഡി സിയും ഒക്കെ അങ്ങനെ നിരവധിയായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഇതോടൊപ്പം തന്നെ വനത്തോട് ചേർന്നുള്ള പഞ്ചായത്തുകൾ സ്വാഭാവികമായിട്ടും അവർക്ക് വനവുമായി ബന്ധപ്പെട്ട ചില പരാതികൾ അവർക്കുമുണ്ട്. ഇതെല്ലാം നിയമസഭാ സാമാന്യന്മാരടുത്തും അതുപോലെ തന്നെ മന്ത്രി എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്തുമെല്ലാം ഈ വനമേഖലയിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അവിടെ നിന്നെല്ലാം പരാതികൾ ഉയർന്നു വരുന്നു. അപ്പോൾ അത്തരം പരാതികൾക്ക് സമയബന്ധിതമായ പരിഹാരം, അതാണ് ഈ അദാലത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത്, സമയബന്ധിതമായ പരിഹാരം നേടി നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി തന്നെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അപ്പുറത്ത് പോകാൻ നമുക്കാർക്ക് കഴിയും. അപ്പോൾ നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി കേന്ദ്ര വന നിയമം, അതിൻ്റെ പിന്നെ ചട്ടങ്ങൾ, അതുപോലെ തന്നെ കോടതി വിധികൾ, ഇതിനെല്ലാം ഉള്ളിൽ നിന്നുകൊണ്ടുള്ള നടപടികൾ എങ്ങനെ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് എത്തിക്കാം, ജനങ്ങൾക്ക് ആ സേവനം എത്രയും പെട്ടെന്ന് എത്തിക്കാം. ഈ സർക്കാർ വന്ന ശേഷം കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ആക്രമണത്തിൽ മരിക്കുന്നവരുടെ ആശ്രിതർക്ക് നൽകിയിരുന്ന 5 ലക്ഷം 10 ലക്ഷമാക്കി മാറ്റിയിട്ടുണ്ട്. കൂടാതെ പാമ്പുകടി ഏൽക്കുന്നത് വനത്തിനുള്ളിൽ വെച്ചാണെങ്കിൽ 3 ലക്ഷവും പുറത്താണെങ്കിൽ 2 ലക്ഷവും മരണപ്പെട്ടാൽ ആശ്രിതർക്ക് ലഭിക്കും. കേന്ദ്ര അനുമതി ലഭിച്ച 10 ഹെക്ടർ വനഭൂമി റവന്യൂ വകുപ്പിന് കൈമാറിയിട്ടുണ്ടെന്നും ബാക്കി വരുന്ന 111.58 ഹെക്ടർ വനഭൂമി കൂടി റവന്യൂ വകുപ്പിന് കൈമാറുമെന്നും മന്ത്രി പറഞ്ഞു. ഇത് ആദിവാസി കുടുംബങ്ങൾക്ക് കൈമാറും. വനംവകുപ്പ് ഓഫീസുകളിൽ എത്തുന്ന പരാതികളിൽ കാലതാമസം കൂടാതെ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് 12-ാമത്തെ വനം അദാലത്താണ് നിലമ്പൂരിൽ നടക്കുന്നത്. 220 അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജാർഖണ്ഡ് സ്വദേശിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപയും മന്ത്രി ചടങ്ങിൽ വെച്ച് ജാർഖണ്ഡ് സ്വദേശിയുടെ വിധവയ്ക്ക് കൈമാറി. വനമൃഗശല്യം മൂലം കൃഷി നശിച്ച കർഷകർക്കായി 34 ലക്ഷം രൂപയും വിതരണം ചെയ്തു. PV അൻവർ MLA, PV അബ്ദുൽ വഹാബ് MP, ജില്ലാ കളക്ടർ ജാഫർ മാലിക്, വനം പ്രിൻസിപ്പൽ CCF ദേവേന്ദ്രകുമാർ, നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഇഷ്ടവർണ്ണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ്സ് ഉൽപ്പന്നങ്ങളുമായി TP ട്രേഡേഴ്സ് പുത്തനത്താണി, ഏഷ്യൻ പെയിന്റ്സ്, സർഫാകോട്ട്, SD, ഷീൻലാഗ് തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ്സ് ആൻഡ് പോളിഷിംഗ് ഐറ്റംസ് നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ്സ് കളറൈസി. ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച്, കൂടാതെ CP ഫിറ്റിംഗ്സ്, PVC പൈപ്പ്സ് ആൻഡ് ഫിറ്റിംഗ്സ്, വാട്ടർ ടാങ്ക് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകളും. കളറിംഗ് യുവർ ഡ്രീംസ്, TP ട്രേഡേഴ്സ്, ബൈപാസ് റോഡ്, പുത്തനത്താണി.